അടുത്ത ദിവസം രാവിലെയാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പൊ മഴയായിരുന്നു. അപ്പൊ മഴ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ നല്ല മഴയാണെങ്കിൽ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ചിലപ്പോ നമ്മളൊന്ന് എന്താ പറയാ തീ എന്താ പറയുക പോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് എന്താണ് ഞങ്ങളെ ലാസ്റ്റ് ഡേ ഇവിടെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് ഞങ്ങളെ കയറി വരുന്ന എയർബിഎൻബിയിലെ ആ ഒരു കയറി വരുന്ന ഹാള്. അത് കഴിഞ്ഞ് ഒരു ഇപ്പൊ ഇതാണ് വേറെ ഒരു ഹാള്. ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ എന്താ പറയുക സംസാരിച്ചിരിക്കാനും എന്താ പറയുക ടി വി ഒക്കെ കണ്ടിരിക്കാനും ഒരു ഫയർ പ്ലേസും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മെയിൻ സംഭവമാണ്. പിന്നെ കിച്ചൺ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പരിപാടികളൊക്കെയാണ് ഇവിടെ ശരി കിച്ചൺ പരിപാടി. ഇപ്പോൾ എയർബിഎൻബിയിൽ താമസിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറാണ് പതിവ്. പിന്നെ അത് കൂടാതെ രണ്ട് ബെഡ്റൂമുകളുണ്ട്. ഇതാ ഇവിടെ ഒരു ബെഡ്റൂമും പിന്നെ ഇതാ അവിടെ ഒരു ബെഡ്റൂമും പിന്നെ ഒരു ഷവറും. അപ്പോൾ ഇതൊക്കെയാണ് എയർബിഎൻബി സൗകര്യം. ഇനി ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് എന്താ പരിപാടി ഇന്ന് ഇപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടുത്തത് എന്താണെന്ന് ഇറങ്ങിയിട്ട് നോക്കാം. അങ്ങനെ റൂമെന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് അരുണേറ്റിനും മേഘനേച്ചും പറഞ്ഞത് കെസിക് എന്ന് പറഞ്ഞൊരു ഭംഗിയുള്ള ഒരു ലേക്കുള്ള ടൗൺ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും. മഴയാണെങ്കിലും നമുക്കൊന്ന് റിസ്ക് എടുത്ത് പോയി നോക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ കെസിക് ഡയറക്ഷനിലാണ് പോയത്. എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങോട്ട്. നമ്മുടെ അടുത്ത് ഫുഡ് ഉണ്ടോ എന്ന് വിചാരിച്ചാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്. മേഘനേച്ച് ഡക്ക് ഫുഡ് മേടിച്ച് വന്ന് എല്ലാരും കൂടെ ചുറ്റും കൂടിയാണ്. ഇതാണ് വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണത് സംഭവം. നിങ്ങളെ കണ്ടപ്പോ തന്നെ ഒരു ഇതുണ്ട് കേട്ടോ, അനുസരണ ഉണ്ട്. ഇന്റെ അടുത്തില്ല, അതാ അവിടെ അവിടെ ഇന്റെ അടുത്ത് ഇല്ലടോ, ഇന്റെ അടുത്ത് ഇല്ല, അവിടെ പോയിക്കോ, അവിടെ പോടോ. എന്താ പറഞ്ഞു ലൈഫ് ജാക്കറ്റ് എങ്ങടാണ്? ചെറിയൊരു യാത്ര. അങ്ങനെ കുറച്ചു നേരം ഡെക്കകളുടെ കൂടെ ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ ഒരു ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. ഒരു ഹാഫ് ആൻ അവർ ട്രിപ്പാണ്. ഒരു ഫിക്സഡ് റൂട്ടിൽ നമുക്ക് ഈ കെസിക് ലേക്കിൽ ഈ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. എന്താ പറയുക, കെസിക് ലേക്ക് ഒരു അത്ഭുതം തന്നെയാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ലേക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുക. അതുകൂടാതെ ദൂരത്ത് കാർമേഘം മൂടി മഴ പെയ്യുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. മഴ എങ്ങാനും ഞങ്ങൾ നേരെ പെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെടാനും സാധ്യത ഉണ്ടായിരുന്നു. എന്നാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രോണൊക്കെ എടുത്ത് കുറച്ചും കൂടെ ഭംഗിയിലുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും മൂവ് ചെയ്യുന്നൊരു ബോട്ടിൽ നിന്ന് ഡ്രോണ് ഷൂട്ട് ചെയ്ത് ഡ്രോണ് വിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ലായിരുന്നു. എന്നാലും കുറച്ചു നേരം ഡ്രോണൊക്കെ പറത്തി നല്ല കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ലേക്ക് ഡിസ്ട്രിക്റ്റിലെ അവസാനത്തെ ദിവസം അതിമനോഹരമാക്കി മാറ്റിയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ബോട്ടിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കാർമേഘങ്ങൾ ഞങ്ങളെ നേരെ വരുന്നത് ഞങ്ങൾ കണ്ടത്. താമസിയാതെ ഈ കാർമേഘം ഞങ്ങൾ മുകളിലെത്തി മഴ പെയ്യാൻ തുടങ്ങി. ആകെ ഉണ്ടായിരുന്ന ഒരു കൊടൻ്റെ ഉള്ളിൽ ഞങ്ങൾ നാലു പേരും കൂടെ കൂടി നിന്നിട്ടാണ് വേഗം ബോട്ട് കരക്കടുപ്പിച്ചത്. ഞങ്ങൾ ബോട്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്ന് ബോട്ടിൻ്റെ അവസാനത്തെ സ്ട്രെച്ചിൽ മഴ പെയ്ത് കോമഡി ആയിരുന്നു. ഒരു കുടൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി ഇരുന്നു. പക്ഷേ ഞങ്ങളിത് അപ്പോൾ ഇറങ്ങി ഹാഫ് ആൻ അവർ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ബോട്ടിൽ പോയത്. ഇപ്പോൾ മഴ ഒന്ന് നിന്നിരുന്നു, പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ മലയും കണ്ട, ഇപ്പോൾ അവിടെ തെളിഞ്ഞു വന്ന് കണ്ട ബാക്കിൽ, അവിടെ മലേൻ്റെ മുകളിലൊക്കെ തെളിഞ്ഞു വന്ന് മഴ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഞങ്ങൾ ഇനി ഇങ്ങനെ വീണ്ടും ഈ ഒരു കെസിക് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് കെസിക്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്.
ഇതാണ് എനിക്കിഷ്ടം. ഒരു മധുരം കുറേ ആൾക്കാർ. ദേശീയഗാനം എല്ലാം ഉണ്ടോ? എൻ്റെ ഇടയ്ക്ക് ശിച്ച് ചളി. ദേശീയഗാനം വല്ലതും ഉണ്ടോ? കാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറെക്കുറെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു, ഇനി ലഞ്ച് ടൈമാണ്. അങ്ങനെ കെസിക് ലേക്കിൻ്റെ അവിടുന്ന് ഞങ്ങൾ കാറെടുത്തിട്ട് കെസിക് ടൗണിലോട്ട് വന്നു. ടെക്നിക്കലി അവിടെ തന്നെയാണ് സ്ഥലം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് മെയിനായിട്ട് കെസിക് ടൗണിലോട്ട് വന്നത്. അങ്ങനെ ടൗണിൽ കുറച്ച് നേരമൊക്കെ നടന്ന് അവിടെ ഫേമസ് ആയിട്ടുള്ള ബ്രൈസൺസ് എന്ന് പറഞ്ഞ ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് യോർക്കിലോട്ടുള്ള യാത്രക്ക് തയ്യാറെടുത്തു. കണ്ണട്ട മഞ്ജു വാര്യർ തന്നെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു 3 days ലേക്ക് ഡിസ്ട്രിക്ട് യാത്ര. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താമസിയാതെ കൂടുതൽ വീഡിയോസ് ചാനലിൽ വരുന്നുണ്ടാവും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.